കേരള സിലബസിലെ 5, 6, 7 സ്റ്റാൻഡേർഡുകാർക്ക് പഠിക്കാം ഈസിയായി. Thank you.
താങ്ക് യു സോ മച്ച്. അടിപൊളി കൊളുത്തി അല്ലേ? തകർത്തു കേട്ടോ, ഗംഭീരായിട്ടുണ്ട്. ഒരു പ്രൊഫഷണൽ സിംഗർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കോമ്പറ്റീഷൻ വിളിച്ചാലോ? തീർച്ചയായിട്ടും. ഒരു മാജിക് വേദിയാട്ടോ ഇത്, ആർക്ക് വന്നാലും പാടാൻ പറ്റുമെന്ന് തോന്നുന്നു ഇവിടെ. പ്രത്യേകിച്ചും ഇവരുടെ സപ്പോർട്ടോടുകൂടി. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ? ഒന്നും പറയണ്ട, നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ ഇവിടെ ഒരാളുടെ അസലായിട്ട് പാടി കേട്ടോ, അസാധ്യമായിട്ട് പാടി, മോളെ അസലായിട്ട് പാടി, ഗംഭീരമായി ഗംഭീരമായി. പക്ഷേ ചില വേദനകളെ പറയുന്നു. ഞാൻ രണ്ട് സൈഡിലോട്ട് നോക്കിയായിരുന്നു, ഒരാളുടെ മുഖവും നോക്കി ഒരാളുടെ മുഖവും നോക്കി. അപ്പൊ ഈ പാട്ടിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴേ കുട്ടാട്ടൻ ഇങ്ങനെയൊക്കെ കാണിച്ചു, നന്നാകുന്നുണ്ടത് ഭരതത്തിനകത്ത് ഉറവശിച്ചേച്ചി ഇങ്ങനെ കാണിക്കൂല ലാലട്ടറേ എന്ന് പറഞ്ഞ പോലെ. ആ സമയത്ത് ഇവിടെ ഇരുന്ന ഒരാള് വിങ്ങുവാ, വിങ്ങുന്ന മനസ്സ് കണ്ണൊക്കെ തുടയ്ക്കുന്നു, എന്താ സംഭവം അറിയോ? ഇവിടെ ഇരുന്ന് തൊണ്ട പൊട്ടി പാടിയിട്ട് ഒരാള് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആ ഹിന്ദി പാട്ട ഇവിടെ നിന്നോ പൊക്കി എടുത്ത് കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് കുട്ടികളൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല, പക്ഷേ ഇവിടുന്ന് വന്നപ്പോ. അല്ല, അതിനൊരു കാര്യമുണ്ട്. ശ്രീകുട്ടേട്ടന്റെ ഗുരു എന്ന് പറയുന്ന ചേർത്തല ഗോപാലൻ നായർ എന്റെ ഹസ്ബൻഡ് അമ്മാവനാണ്. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട്, അത് അറിഞ്ഞില്ലെങ്കിൽ പോലും. അങ്ങനെയാണ്, ക്ഷമിച്ചേക്ക്, പോട്ടെ, ക്ഷമിച്ചോളാം. അങ്ങനെ ഗുരുബന്ധമുണ്ട്, ഗുരുതുല്യരായിട്ട് ബന്ധമാണെങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി കേട്ടോ, നിങ്ങൾ എന്നെ കൊല്ലരുത്. എന്നോട് പറഞ്ഞില്ലേ ഒരു അനുഗ്രഹം വേണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു വാതിൽ തുറന്ന് കിടക്കുന്നു കേട്ടോ, അതായത് പാട്ട് തെറ്റിക്കഴിഞ്ഞാൽ ഓടുകയാണുള്ളത്. അത് ഞാൻ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഇത്രയല്ലേ ഉള്ളൂ, ഇയാള് പറയാ വാതിൽ അങ്ങനെ തുറന്നിടണ്ടാന്ന്, അടച്ച് തന്നെ കിടക്കട്ടെ, ഇവിടെ അതിനെ വക വരുത്താന്ന്, മനസ്സിലായി? അതാണ് ആ മനുഷ്യനാണ് ഇപ്പൊ പറഞ്ഞത്, ഞാനാണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ. പാട്ട് ഗംഭീരായി, അതുകൊണ്ടാണ് നമ്മളൊക്കെ എല്ലാവരും ചേർന്ന് കൈയടിച്ചതും സന്തോഷം. കുഞ്ഞുങ്ങളെ സമ്മതിക്കണോ, ഞാൻ നേരത്തെ പറഞ്ഞ സത്യമാണ്, ഇവിടെ വന്ന് പാടുകയെന്നാണ് അത്ര എളുപ്പം. നമ്മൾ കാണുമ്പോൾ ടിവിയിൽ കാണുമ്പോൾ അവർ എന്ത് കൂളായിട്ടോ, ചിലപ്പോൾ അവർക്ക് ആ ടെൻഷൻ അറിയാനുള്ള പ്രായമാവാത്തോണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവിടെ നിന്ന് പാടുമ്പോൾ അതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. എന്റെ ലൈഫ് ടൈം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓർക്കസ്ട്രയുടെ കൂടെ ഇങ്ങനെ ലൈവ് ആയിട്ട് പാടുന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടന്മാരെ, നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ. പിന്നെ ശ്രീകുട്ടേട്ടാ താങ്ക് യു സോ മച്ച്, ആൻഡ് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു.